ഹായ് വെൽക്കം ബാക്ക് ടു ഫീൽ ഓഫ് ലൈഫ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. സോ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ സീസൺ ISL നമുക്ക് മികച്ച 8 ഡിഫൻഡേഴ്സ് ആണ് ഒപ്പം ഉള്ളത്. അതാവട്ടെ 2 ഫോറിൻ പ്ലേയേഴ്സും ആൻഡ് 6 ഇന്ത്യൻ പ്ലേയേഴ്സുമാണ് ഉള്ളത്. നമുക്ക് എന്തായാലും ആദ്യമേ തന്നെ നമ്മുടെ വിങ് ബാക്കുകളെ പറ്റി സംസാരിക്കാം. നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് വിങ് ബാക്കുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒന്ന് ജസൽ കാർണിയോറേയും മറ്റൊന്ന് നിഷുകുമാറിനെയുമാണ്. ജസൽ ആവട്ടെ ഒരു ലെഫ്റ്റ് ബാക്കാണ്, വളരെ മികച്ചൊരു ലെഫ്റ്റ് ബാക്ക് തന്നെയാണ് ജസൽ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ രീതിയിൽ ഓഫൻസീവും കളിക്കാനും ഒരേ രീതിയിൽ ഡിഫൻസീവും കളിക്കാനും പറ്റുന്ന ഒരു പ്ലെയറാണ് ജസൽ എന്നതാണ്. ആൻഡ് വേറൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അസിസ്റ്റ് കൊടുക്കാനും ജസലിനെ കൊണ്ട് പറ്റും. ലാസ്റ്റ് സീസൺ നമ്മൾ കണ്ടതാണ് ഏകദേശം 5 അസിസ്റ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജസൽ നേടിയത്. സോ നമ്മുടെ അറ്റാക്കിംഗിലും ഡിഫൻസിലും വലിയൊരു പങ്ക് വഹിക്കാൻ ജസലിനെ കൊണ്ട് ഈ സീസൺ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ അടുത്ത മെയിൻ വിങ് ബാക്ക് പ്ലെയർ ആണ് നിഷുകുമാർ. നിഷുകുമാറിന്റെ മെയിൻ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷുകുമാർ ഒരു വേഴ്സറ്റൈൽ പ്ലെയറാണ്. നമുക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിലും കളിപ്പിക്കാം, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും കളിപ്പിക്കാം, വേണമെങ്കിൽ സെന്റർ ഡിഫൻസിൽ വരെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ആൻഡ് എല്ലാ പൊസിഷനിലും ഒരേ ലെവലിൽ കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറുമാണ് നിഷുകുമാർ. ആൻഡ് നിഷുകുമാറിന്റെ മെയിൻ ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രാക്ക് ബാക്ക് ചെയ്യാനും നല്ല ടഫ് ടാക്ലിംഗും ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് നിഷുകുമാർ. ആൻഡ് നിഷുകുമാർ ആവട്ടെ ചെറുപ്പമാണ്, കരിയറിന്റെ പീക്ക് പെർഫോമൻസ് ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. സോ നിഷുകുമാർ ആവട്ടെ വളരെ മികച്ചൊരു സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ളത്. നിഷുകുമാറിന്റെ വേറൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലോങ് റേഞ്ച് ഷോട്ട് അടിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ്. നിഷുകുമാറിന്റെ കരിയറിൽ ഒട്ടേറെ ഗോളുകൾ അങ്ങനെ നേടിയെടുത്തിട്ടുമുണ്ട്. ഈ സീസണിൽ അറ്റ്ലീസ്റ്റ് ഒരു ലോങ് റേഞ്ച് ഷോട്ട് ഗോളെങ്കിലും നമുക്ക് നിഷുകുമാറിന്റെ കാലിൽ നിന്ന് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ആൻഡ് ഈ സീസണിൽ നമ്മുടെ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്കാണ് നിഷുകുമാർ കൺസിഡർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ആൻഡ് ഈ രണ്ട് വിങ് ബാക്സിനും നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ വേറെയുണ്ട്. അത് മറ്റാരുമല്ല, കഴിഞ്ഞ ഒട്ടേറെ സീസണുകളായിട്ട് നമ്മുടെ ഒപ്പമുള്ള ലാലുവ താരയാണ്. 2017 നമ്മൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച് എമേർജിംഗ് പ്ലെയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്ലെയറാണ് ലാലുവ താര. അത്രയ്ക്ക് മികച്ച പെർഫോമൻസ് ആണ് ലാലുവ താരയുടേത്. നല്ല രീതിയിൽ ഓഫൻസീവും ഡിഫൻസീവും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് ലാലുവ താര. ആൻഡ് പ്രത്യേകിച്ച് പറയട്ടെ, നല്ല രീതിയിൽ മാൻ മാർക്ക് ചെയ്യാൻ കഴിവുള്ള പ്ലെയറാണ് ലാലുവ താര. പക്ഷെ കഴിഞ്ഞ കുറെ സീസൺ ആയിട്ട് ലാലുവ താരയുടെ പീക്ക് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാന കാരണം ഇഞ്ചുറീസ് ആണ്. ഏതൊരു പ്ലെയറും ഇഞ്ചുറി കഴിഞ്ഞ് വന്നാൽ കുറച്ച് ടൈം എടുക്കും ഒരു ഫോമിലേക്ക് വരാൻ. പക്ഷെ ലാലുവ താരയാവട്ടെ കഴിഞ്ഞ സീസൺ എൻഡിലാണ് ഒന്ന് കൺസിസ്റ്റന്റ് കളിക്കാൻ തുടങ്ങിയതും ആൻഡ് ഫോമിലേക്ക് തിരിച്ചു വരുന്ന ലക്ഷണങ്ങളെല്ലാം നമുക്ക് തന്നിരുന്നു. പ്രത്യേകിച്ച് ലാസ്റ്റ് കുറെ ഗെയിംസ് വളരെ മികച്ച പെർഫോമൻസ് ആണ് ലാലുവ താരയുടേത്. ആൻഡ് ലാലുവ താരയും ഒരു വേഴ്സറ്റൈൽ പ്ലെയറാണ്. നമ്മുടെ ആദ്യത്തെ സീസണിൽ നമുക്ക് വേണ്ടി ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കളിച്ച ലാലുവ താര കഴിഞ്ഞ സീസണിൽ കളിച്ചത് റൈറ്റ് ബാക്ക് പൊസിഷനിലാണ്. ആൻഡ് ഒരേ ലെവൽ പെർഫോമൻസ് ആണ് രണ്ട് പൊസിഷനിലും ലാലുവ താര തന്നത്. ലാലുവ താരയാവട്ടെ ലാലുവ താരയുടെ ജൂനിയർ കരിയറിൽ സെന്റർ ബാക്ക് പൊസിഷനും ലാലുവ താര കളിച്ചിട്ടുണ്ട്. ആൻഡ് ലെഫ്റ്റ് ഫുട്ടിലും റൈറ്റ് ഫുട്ടിലും ഒരേ പോലെ കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് ലാലുവ താര. സോ സെന്റർ ബാക്കിലേക്ക് നല്ലൊരു ബാക്കപ്പ് ഓപ്ഷനുമാണ്. ആൻഡ് ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കിലേക്ക് സ്റ്റാർട്ടിംഗ് ഇലവനിൽ നല്ല കോമ്പറ്റീഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്ലെയറുമാണ് ലാലുവ താര. സോ ജസൽ കാർണിയോറും നിഷുകുമാറും ലാലുവ താരയെ ഒരേപോലെ പെർഫോം ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർസ് ആണ്. സോ സ്റ്റാർട്ടിംഗ് ലെവനിൽ ഏതൊക്കെ പ്ലെയേഴ്സ് വരുമെന്നത് ട്രെയിനിങ്ങിലെ പെർഫോമൻസ് അനുസരിച്ചിരിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അത്രയ്ക്ക് മികച്ച കുറച്ച് ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ആണ് നമുക്ക് ഇത്തവണ ഉള്ളത്. ആൻഡ് ഇവർ മൂന്ന് പേരും അല്ലാതെ വിങ് ബാക്കിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു പ്ലെയർ നമുക്കൊപ്പമുണ്ട്. അത് വേറെ ആരുമല്ല, ദിനചന്ദ്രയാണ്. ദിനചന്ദ്ര ആവട്ടെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്. പക്ഷെ പ്രധാന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാത്ത ഒരു പ്ലെയറാണ് ദിനചന്ദ്ര. മുമ്പുള്ള ക്ലബുകളിലാവട്ടെ ഒരു ഗെയിം നല്ലപോലെ കളിച്ചാൽ പിന്നെ അടുത്ത ഗെയിം അത്യാവശ്യം നല്ല മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം നേടാൻ പോലും ദിനചന്ദ്രയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ആൻഡ് ദിനചന്ദ്രയുടെ മെയിൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓഫൻസീവ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ആൻഡ് നല്ല രീതിയിൽ ലോങ് റേഞ്ച് ഷൂട്ടിംഗും ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് ദിനചന്ദ്ര. എന്തായാലും നല്ലൊരു ബാക്കപ്പ് ഓപ്ഷൻ തന്നെയാണ് ദിനചന്ദ്ര എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സെന്റർ ബാക്കുകളെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻഡറും നമ്മുടെ ക്ലബ് ക്യാപ്റ്റനുമായിരുന്ന സന്ദേശികൻ ക്ലബ് വിട്ടു പോയ കാര്യം. കഴിഞ്ഞ സീസൺ തന്നെ നമ്മൾ കണ്ടതാണ് സന്ദേശികയുടെ അഭാവം നമ്മളെ എന്തുമാത്രം എഫക്ട് ചെയ്യുമെന്നത്. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാകണം ഈ സീസൺ വളരെ മികച്ച രണ്ട് ഫോറിൻ സൈനിങ്സ് ആണ് ക്ലബ്ബ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ബക്കാരിക്കോണയും മറ്റൊന്ന് കോസ്റ്റയുമാണ്. രണ്ട് ഡിഫൻഡേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എവർ സൈനിങ്സ് ആണ്. പ്രത്യേകിച്ച് അവരുടെ ബക്കാരിക്കോണെ പോലൊരു പ്ലെയറിനെയൊക്കെ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ആൻഡ് ബക്കാരിക്കോണയുടെ മെയിൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏരിയൽ ഡ്യൂൽസ് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. നല്ല രീതിയിൽ ട്രാക്ക് ബാക്ക് ചെയ്യും. ആൻഡ് സെറ്റ് പീസുകളിൽ നല്ലൊരു അറ്റാക്കിംഗ് ത്രെട്ടുമാണ് ബക്കാരിക്കോണെ. ബക്കാരിക്കോണയുടെ കരിയറിലാവട്ടെ വളരെ മികച്ച രീതിയിൽ ഹെഡ്ഡഡ് ഗോൾസും നേടിയിട്ടുണ്ട്. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബക്കാരിക്കോണെ ഫ്രഞ്ച് ലീഗ് വണ്ണിലാണ് കളിച്ചിട്ടുള്ളത്. സോ സ്ലാറ്റനെതിരെയും എംബാപ്പയ്ക്കെതിരെയും ആംഗിൾ ഡീമറിക്കെതിരെയും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ബക്കാരിക്കോണെ. ആ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെ ആകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആൻഡ് ആകെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക്
ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻമാർക്ക് ചെയ്യുമ്പോൾ ബക്കാരിക്കോണ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കളിക്കുമ്പോൾ അത് അത്രമാത്രം അഫക്ട് ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണയ്ക്ക് പാർട്ട്ണറായിട്ട് വരുന്നത് മറ്റാരുമല്ല നമ്മുടെ മറ്റൊരു ഫോറിൻ സൈനിങ് ആയിട്ടുള്ള കോസ്റ്റയാണ്. കോസ്റ്റ ആവട്ടെ ഒരു ടോട്ടൽ പാക്കേജാണ്. ഏരിയൽ ഡ്യുവൽ സ്വിംഗ് ചെയ്യുന്ന ഒരു പ്ലെയർ, നല്ല രീതിയിൽ ട്രാക്ക് ബാക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. ആൻഡ് ബക്കാരിക്കോണയുടെ അറ്റാക്കിംഗ് ക്വാളിറ്റീസ് ഉള്ള പോലെ തന്നെ ക്വാളിറ്റീസ് നമ്മുടെ കോസ്റ്റയിലും ഉണ്ട്. ആൻഡ് ഒരു ടഫായിട്ട് ടാക്കിൾ ചെയ്യുന്ന ഒരു പ്ലെയർ കൂടെയാണ് കോസ്റ്റ. സോ നമ്മുടെ സെന്റർ ഡിഫൻസ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് സെന്റർ ഡിഫൻസ് ആകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ രണ്ട് സീസണിൽ ഗോവയ്ക്ക് വേണ്ടി കളിച്ച ഒരു പ്ലെയറിനെ നമ്മൾ കണ്ടതാണ്, മൊർത്താഡോ ഫോൾ എന്ന് പറഞ്ഞ പ്ലെയർ. എത്ര മികച്ച ഒരു പ്ലെയർ തന്നെയായിരുന്നു. ഗോവയുടെ ഗെയിംസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതുപോലൊരു ഡിഫൻഡർ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കപ്പടിച്ചേനെന്ന്. നമ്മൾ ഓരോ ആരാധകരുടെയും ഈ ഒരു ആഗ്രഹമാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ നിറവേറ്റി തന്നത്. സോ എന്റെ എക്സ്പെക്ടേഷൻ വളരെ കൂടുതലാണ് ഈ സീസണിൽ. ആൻഡ് നമ്മുടെ സെന്റർ ഡിഫൻസിനാവട്ടെ നല്ല കുറച്ച് ബാക്കപ്പുകളും ഉണ്ട്. അതിൽ എടുത്തു തന്നെ പറയേണ്ട ഒരു പ്ലെയർ ഉണ്ട്, നമ്മുടെ സ്വന്തം മലയാളിയായിട്ടുള്ള അബ്ദുൽഹക്കു. അബ്ദുൽഹക്കുവിന് എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ സീസൺ കണ്ടതാണ്. പ്രത്യേകിച്ച് എറ്റിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു അബ്ദുൽഹക്കുവിന്റെ. അത്രയ്ക്കും സൂപ്പർബായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും ആയിരുന്നു അബ്ദുൽഹക്കു ആ ഗെയിം കളിച്ചത്. ആകെയുള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്ദുൽഹക്കു നല്ല രീതിയിൽ അഗ്രസീവ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടനവധി ഫൗളുകളും അബ്ദുൽഹക്കു കൊടുക്കുന്നത്. ആൻഡ് ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കാർഡുകൾ വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ സീസൺ തന്നെ ഒരു ഗെയിമിൽ രണ്ട് യെല്ലോ കാർഡ് മേടിച്ച് ഒരു റെഡ് കാർഡും വാങ്ങി പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആൻഡ് ഈ അഗ്രസീവ് പ്ലെയേഴ്സിന് ഒരു കുഴപ്പമുണ്ട്, ഈ ഡിസിഷൻ മേക്കിംഗിൽ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ അത് മോശമായിട്ട് തന്നെ സംഭവിക്കും. ആൻഡ് അബ്ദുൽഹക്കു ആവട്ടെ നമ്മുടെ ഫോറിൻ സൈനിങ്സിന്റെ കൂടെ കളിച്ച് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുകയാണെങ്കിൽ സന്ദേശിങ്ങിനെ പോലെ നല്ല രീതിയിൽ ഒരു ടോപ്പ് പ്ലെയർ ആവാൻ നമ്മുടെ അബ്ദുൽഹക്കുവിനും സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും തന്നെയില്ല. ആൻഡ് നമുക്ക് വേറൊരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടുള്ളത് സന്ദീപ് സിംഗ് ആണ്. സന്ദീപ് സിംഗ് ആവട്ടെ ദിനചന്ദ്രയെ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാത്ത ഒരു പ്ലെയർ ആണ്. ഒരു ഗെയിം നല്ലപോലെ കളിച്ചാൽ അടുത്ത ഗെയിമിൽ അത്യാവശ്യം മോശം പെർഫോമൻസ് കാണിക്കുന്ന ഒരു പ്ലെയർ. ആൻഡ് കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് ഒരുപാട് ഗെയിം ടൈമും കിട്ടാത്ത ഒരു പ്ലെയർ ആണ് സന്ദീപ് സിംഗ്. സോ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു നല്ല ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് മാത്രമേ സന്ദീപ് സിംഗിനെ കാണാൻ കഴിയത്തുള്ളൂ. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡിഫൻസിനെ പറ്റി പറയാൻ. എന്റെ ഒരു ഓവറോൾ അനാലിസിസിൽ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് ഈ കഴിഞ്ഞ എല്ലാ സീസണും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ഡിഫൻസ് എന്ന ഒരു സംശയം ഇല്ലാതെ തന്നെ പറയാം. സോ ഈ സീസണിൽ നമുക്ക് കപ്പടിക്കാൻ പറ്റുന്ന ഒരു ഡിഫൻസിനെയാണ് നമ്മുടെ മാനേജ്മെന്റ് നമുക്ക് തന്നത്. സോ നമുക്ക് നല്ല കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നല്ല സന്തോഷത്തോടെ തന്നെ നമുക്ക് ഈ സീസണിനെ വരവേൽക്കാം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thanks for watching.